ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനലിൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പിടിക്കിഴങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിടിക്കിഴങ്ങ് സാധാരണ നമ്മൾ പുഴുങ്ങിയൊക്കെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കലാണ് പതിവ്. ലാമാസിലാണ് പിടിക്കിഴങ്ങൊക്കെ നല്ലോണം കിട്ടുക. അപ്പോൾ അതാ വെറൈറ്റി ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ 1.5 കിലോ പിടിക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ പിടിക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുക. പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. മുഴുവനും നമ്മൾ ഈ പിടിക്കിഴങ്ങിൻ്റെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നില്ല. അപ്പം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളമാണ്, വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി അത്ര എടുത്തിട്ടുള്ളൂ. പുളി കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ പുളിവെള്ളത്തിൽ കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം ആവശ്യത്തിന് ഉപ്പ്, നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് കുക്കറിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3-4 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ തോട് അടത്തി മാറ്റാം. അപ്പോൾ അത് ഇത്തിരി ചൂടാണ്, ചൂടാറിയതിന് കുറച്ച് ചൂടാറിയ നല്ലവണ്ണം കൈ പൊള്ളുന്നുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് വേഗം അടർത്തിയെടുക്കാൻ പറ്റും തോട്. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അടർത്തിയെടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ തോടെല്ലാം കളഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഇതേപോലുള്ള പീസസ് ആക്കിയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ വട്ടത്തിൽ നുറുക്കിയെടുക്കുക. വല്ലാണ്ട് നൈസായി പോകണ്ട കേട്ടോ. എന്നിട്ട് കുറച്ച് ഞാനവിടെ കഴിക്കാൻ കട്ടഞ്ചായയുടെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിടിക്കിഴങ്ങ്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കേട്ടോ. നിങ്ങളുടെ എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മുളക് പൊടി, സാധാ മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളെ സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ് റോസ്റ്റിലേക്ക് സാമ്പാർ പൊടി ചേർക്കണേന്ന്. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്തു, ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണോണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. നേരത്തെ ഉപ്പുണ്ടോയെന്ന് നോക്കുക, ഉപ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക പിടിക്കഴിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് ഉപ്പ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോയാലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തോളൂ. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ അത്രയും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമ്മൾ ഓൾറെഡി കറിവേപ്പില ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് കറിവേപ്പില അല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വേറൊരു സംഭവമാണ്. നമ്മൾ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ ഒരു കുറച്ച് കേട്ടോ, ഒരു 1/2 ടീസ്പൂണോളം, കൂടരുത്, 1/2 ടീസ്പൂണോളം കായംപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കായംപൊടി കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ പിടിക്കിഴങ്ങ് പുരട്ടി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അങ്ങ് തട്ടുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും. മാത്രമല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ, എണ്ണ ഉണ്ടെങ്കിൽ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ, ഹൈ ഫ്ലെയിമിലിടരുത്, ചെറിയ തീയിലിട്ടതെന്ന് റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിത്തിരി പുളി കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. കാരണം ഈ പിടിക്കിഴങ്ങിന് ഇച്ചിരി ഒരു കനിപ്പുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് അങ്ങനെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പിടിക്കിഴങ്ങ് റോസ്റ്റ് ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് ഒരു അടിപൊളി വിഭവമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.